ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ നാം ഇന്ന് ധ്യാനിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ നമ്മോട് പറയുകയാണ്, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ഈ വചനത്തിലൂടെ ദൈവം പറയുകയാണ്, പ്രപഞ്ചത്തെ ദൈവം, മനുഷ്യകുലത്തെ, മനുഷ്യ ചരിത്രത്തെ രണ്ടായി തിരിക്കുകയാണ്. ഒന്ന് പൂർവ്വകാലം, പ്രവാചകന്മാരുടെ കാലം, ക്രിസ്തുവിന് മുമ്പുള്ള കാലം. രണ്ട്, ക്രിസ്തുവിലൂടെയുള്ള കാലം. ഇപ്പോൾ നാം ക്രിസ്തുവിലൂടെയുള്ള കാലത്തിലാണ്. ക്രിസ്തു വന്നു, ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പൂർവ്വകാലത്തിൻ്റെ എല്ലാ പ്രതികൂലങ്ങളെയും ഇല്ലാതാക്കി ഒരു പുതിയ സൃഷ്ടിയെ ദൈവം അവൻ്റെ ശരീരത്തിലൂടെ രൂപപ്പെടുത്തി. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൽ നമ്മെ അവിടുന്ന് വീണ്ടും പുനർസൃഷ്ടിച്ച് അവൻ്റെ മൗതിക ശരീരമായ മിസ്റ്റിക്കൽ ബോഡിയായ സഭയിലെ അംഗങ്ങളാക്കി. ഇപ്പോൾ സഭയുടെ കാലഘട്ടമാണ്. യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യപുരോഹിതനായ ക്രിസ്തു യേശുവിലൂടെയുള്ള ജീവിതമാണ് സഭയിലൂടെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൂർവ്വകാലങ്ങളിൽ ദൈവം നിയമം നൽകി. നിയമത്തിന് 2 രൂപങ്ങളുണ്ട്. ഒന്ന്, എഴുതപ്പെടാത്ത നിയമം മനസാക്ഷിയിലും, എഴുതപ്പെട്ട നിയമം 10 കൽപ്പനകളിലൂടെ ഇസ്രായേലിലൂടെ മോശയിലൂടെ ദൈവം ലോകത്തിന് മുഴുവനായിട്ട് നൽകി. അങ്ങനെ ദൈവം തൻ്റെ തിരുമനസ്സ്, തൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തുന്നു. എങ്ങനെയാണ് ഈ ലോകത്ത് കാര്യങ്ങൾ പോകേണ്ടത്, ലോകത്തിലെ സിസ്റ്റംസ് എല്ലാം, ക്രമങ്ങളെല്ലാം എങ്ങനെ രൂപീകരിക്കപ്പെടണം എന്നതിൻ്റെ അടിസ്ഥാന നിയമം ദൈവം 10 കൽപ്പനകളിലൂടെ നമുക്ക് നൽകി. ലോകത്തിലെ സകല നിയമങ്ങളും ഈ 10 കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നു. നിന്നേ മതിയാവുകയുള്ളൂ. അതിനെ ദൈവം വീണ്ടും അത്ഭുതകരമായി സ്നേഹത്തിൻ്റെ 2 ബ്രാഞ്ചുകളാക്കി നമുക്ക് തരുന്നുണ്ട്. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം. അതുപോലെ തന്നെ നമ്മൾ സഹോദരങ്ങളെയും അയൽക്കാരനെയും സ്നേഹിക്കണം. അങ്ങനെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനമാണ് നിയമമെന്ന് ദൈവം നമുക്ക് കാണിച്ചു. ദൈവം സ്നേഹമാണെന്നും കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ നിയമങ്ങളുടെയും അടിസ്ഥാനം സ്നേഹമാണ്. ദൈവമാണ് സ്നേഹം. ദൈവമാണ് എല്ലാത്ത നിയമത്തിൻ്റെ അടിസ്ഥാനം. എല്ലാറ്റിൻ്റെയും ദൈവത്തിൽ നിർത്താൻ വേണ്ടി, നിലനിർത്താൻ വേണ്ടിയാണ്, ദൈവത്തിൽ ചേർത്ത് നിർത്താൻ വേണ്ടിയാണ്, ദൈവിക സമാധാനത്തിൽ, ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് കീഴിൽ നിർത്താൻ വേണ്ടിയാണ് ദൈവം സ്നേഹത്തിൻ്റെ നിയമം നൽകിയത്. കാരണം സ്നേഹം ദൈവം തന്നെയാണ്. സ്നേഹത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിലാണ് നാം നിൽക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നിയമം അക്ഷരങ്ങളിൽ ലഭിക്കപ്പെടാത്തവർ മനസാക്ഷിയിലെ ദൈവിക നിയമങ്ങളെ മനസ്സിലാക്കണം. അക്ഷരങ്ങളിൽ ലഭിച്ചവർ അതിനെ ഏറ്റവും പൂർണ്ണമായി അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കി കൃത്യതയോടെ അനുസരിക്കണം. എങ്കിലും പലപ്പോഴും പഴയ നിയമത്തിൽ കൽപ്പനകൾ അക്ഷരങ്ങളിൽ മാത്രം അനുസരിക്കുന്ന ഒരു കുറവുണ്ടായിരുന്നു. അതിനെ മാറ്റുവാൻ ദൈവം സ്നേഹമായ കൽപ്പനകളുടെ ദാതാവായ ദൈവം തന്നെ യേശുക്രിസ്തുവിലൂടെ പ്രത്യക്ഷപ്പെട്ടു. അതാണ് 2-ാം കാലഘട്ടം. അങ്ങനെ യേശുക്രിസ്തുവിലൂടെ വെളിപാടിൻ്റെ മുദ്രയായി, വെളിപാടിൻ്റെ പൂർണ്ണതയായി കർത്താവായ യേശുക്രിസ്തു കടന്നു വന്നു. സ്നേഹം ഇതാ ഇവിടെ മർത്തിനായിരിക്കുന്നു. നിയമം മർത്തിനായി വന്നിരിക്കുന്നു. അങ്ങനെ യേശുക്രിസ്തുവിൽ നിയമവും സകല വെളിപാടുകളും, അതായത് പ്രവാചകന്മാരും എന്തായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു, ഫുൾഫിൽ ആക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ വെളിപാടുകളും എല്ലാ നിയമങ്ങളും എവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു? യേശുക്രിസ്തുവിൽ. അതുകൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ ജീവിതമാണ് പുതിയ നിയമത്തിൽ, ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് അനുകരിക്കേണ്ടതായി അഥവാ അനുസരിക്കേണ്ടതായിട്ടുള്ളത്. യേശുക്രിസ്തുവിനെ അനുസരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികളും വാക്കുകളും സ്വഭാവവും മനോഭാവവും നാം സ്വീകരിക്കുമ്പോൾ 10 കൽപ്പനകളുടെ അനുശാസനം പൂർണ്ണമാകുന്നു. അഥവാ അക്ഷരങ്ങൾക്കപ്പുറം എല്ലാ നിയമങ്ങളെയും പ്രവചനങ്ങളെയും പൂർത്തീകരിക്കുന്ന ദൈവത്തിൻ്റെ തിരുമനസ്സിനെ അനുസരിക്കാൻ പറ്റുന്ന ആത്മീയ കഴിവ് നമുക്ക് ലഭിക്കുന്നു. ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാകുവാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം ക്രിസ്തുവിനെ ദൈവം സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അപ്പോൾ ക്രിസ്തു യേശുവിലൂടെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ക്രിസ്തു യേശുവിനെ രക്ഷകനായി നമുക്ക് നൽകി സകലത്തിൻ്റെയും അവകാശിയാക്കി മാറ്റി. എന്തുകൊണ്ടാണ് യേശു അവകാശിയാകുന്നത്? കാരണം യേശുവാണ് സകലരുടെയും രക്ഷകനും വീണ്ടെടുപ്പുകാരൻ. അങ്ങനെ
നമ്മൾ ക്രിസ്തുവിൽ ക്രിസ്തുവിൻ്റെ സ്വന്തമായി മാറുന്നു. ക്രിസ്തുവേശുവിൽ നമ്മൾ ദൈവത്തിനും സ്വന്തമായിട്ട് മാറുകയാണ്. വീണ്ടും ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ അവിടുത്തെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം വീണ്ടും ബൈബിൾ ഒരിക്കലും ഉറപ്പിച്ച് നമ്മോട് പറയുകയാണ്, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ സീൽ മുദ്രയാണ്, ഉറപ്പാണ്, അല്ലെങ്കിൽ അത് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. യേശു ക്രിസ്തു തൻ്റെ ശക്തിയുടെ വചനത്താൽ പ്രപഞ്ചം മുഴുവനെയും താങ്ങി നിർത്തുന്നു. നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപഭിഷ്ടനായി. മഹത്വത്തിൻ്റെ വലതുഭാഗത്ത് ഉപഭിഷ്ടനാകുന്നത് ആരാണ്? ദൈവമാണെന്ന് പഴയ നിയമം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 110 സങ്കീർത്തനം 1 വാക്യം, കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞ്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം, നീ എൻ്റെ വലതുവശത്ത് ഉപഭിഷ്ടനാകുക. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു പിതാവ് മഹത്വത്തിൻ്റെ വലതുഭാഗത്ത് ഉപഭിഷ്ടനാകുന്നു. തേജസ്സിൻ്റെ മഹത്വത്തിൻ്റെ മുഴുവനും ഉടമയായി കർത്താവായ യേശു അത്യുന്നത സ്വർഗത്തിൽ ആയിരിക്കുന്നു. ഭൂമിയിൽ വന്നപ്പോൾ അവൻ അതെല്ലാം ശൂന്യമാക്കിയാണ് വന്നതെങ്കിൽ പോലും ഇപ്പോൾ സകല മഹത്വത്തിലും യേശു ക്രിസ്തു വാഴുന്നു എന്ന് തിരിച്ചറിയില്ല. ഈ പ്രപഞ്ചം മുഴുവനെയും താങ്ങി നിർത്തുന്നത് ക്രിസ്തുവിൻ്റെ വചനമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ലോകമെമ്പാടും ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ നമ്മളെ ക്രിസ്തുവിലേക്ക് കണ്ണുകൾ ഉയർത്താൻ കാരണമാകണം. തൻ്റെ വചനത്താൽ യേശുവിനെല്ലാം വീണ്ടും പുനഃസ്ഥാപിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ നിയമം മനസാക്ഷിയിലും കൽപ്പനകളിലും ക്രിസ്തുവിലും കൊടുത്തിരിക്കുന്ന ദൈവിക നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ ഭൂമിയിലൊരു ആ ക്രമവിരുദ്ധമായ കാര്യം കേവോസ് സൃഷ്ടിക്കപ്പെടുന്നു. ഈ കേവോസിൽ നിന്നും കൈറോസിലേക്ക് ദൈവത്തിൻ്റെ സമയക്രമത്തിലേക്ക് വരണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടണം. ഇപ്പോൾ ലോകപാപങ്ങളുടെ ആധിക്യം കാരണം, അനുസരണക്കേടിൻ്റെ ആധിക്യം കാരണം ക്രമം തെറ്റിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ലോകം മുഴുവനു വേണ്ടി നമുക്ക് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വചനം പറയുന്നുണ്ട്, പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം യേശു അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിൻ്റെ വലതുഭാഗത്ത് ഉപേക്ഷനായി. അതുകൊണ്ട് യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മുടെ പാപങ്ങളുടെ ഭാരം എടുത്തു മാറ്റാൻ സാധിക്കുകയുള്ളൂ. ലോകപാപത്തിൻ്റെ ഭാരം മാറ്റുവാൻ യേശുവോട് നമുക്ക് മധ്യസ്ഥം വഹിച്ച് ദിവസങ്ങൾ പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും ഇപ്പോൾ രോഗാതുരമായിരിക്കുന്നു, ക്രമം വിട്ട് ആകെ അസ്വസ്ഥമായിരിക്കുന്നു. ഈ സമയത്ത് വിശ്വാസികളാണ് നാം. വിശ്വാസ കണ്ണുയർത്തി കർത്താവിനോട് കരുണ ചോദിച്ച് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ്റെയും കരുണയ്ക്ക് വേണ്ടിയിട്ട് യോനാ പ്രവാചകൻ പ്രസംഗിച്ചപ്പോൾ നിനവേയിൽ സംഭവിച്ചതുപോലെ ലോകം മുഴുവനിലും സംഭവിക്കണം. പലർക്കും അറിയില്ല ദൈവം ആരാണ്, യേശു ക്രിസ്തു ആരാണ്. അതുകൊണ്ട് അവർക്കും പകരക്കാരനായി ആ ഗ്യാപ്പിൽ, ആ വിടവിൽ നിന്നുകൊണ്ട് മധ്യസ്ഥം വഹിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനോട് കരുണ ചോദിക്കാം. ഓരോ രാജ്യങ്ങളുടെ, അറിയാവുന്ന രാജ്യങ്ങളുടെ എല്ലാം പേര് പറഞ്ഞ്, ജനസമൂഹങ്ങളുടെ പേര് പറഞ്ഞ്, അവിശ്വാസ സമൂഹത്തിൻ്റെ പേര് പറഞ്ഞ് നമുക്ക് കർത്താവിനോട് മാപ്പ് ചോദിക്കുകയും മധ്യസ്ഥം വഹിക്കുകയും ചെയ്യാം. അങ്ങനെ വീണ്ടും കർത്താവിൻ്റെ ആ വലിയ വചനം എല്ലാറ്റിനും താങ്ങു നിർത്തുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. തിരുവചനങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് ആ വചനത്തിൻ്റെ ശക്തി ഏറ്റെടുക്കാം. വീണ്ടും കർത്താവിൻ്റെ ക്രമം സമാധാന ലോകം മുഴുവനിലേക്ക് സംഭവിക്കുവാൻ ഇടയാകട്ടെ. പരിശുദ്ധന്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. സകല വിശുദ്ധന്മാരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ.